ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പുഡിങ്ങാണ്. ഈ ഒരു പുഡിങ് നമ്മൾ വളരെ കുറഞ്ഞ ചിലവിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നാൽ കാണാൻ നല്ല റിച്ച് ലുക്കാണ്, ടേസ്റ്റ് ആണെങ്കിൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ബിസ്ക്കറ്റ് ഈ മിക്സി ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഓവറായിട്ട് പൊടിഞ്ഞു പോകരുത്, എന്നാലും മാക്സിമം പൊടിയും വേണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്ന് രണ്ട് തവണ ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ബിസ്ക്കറ്റ് ഒന്ന് സോഫ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് പാലൊഴിച്ച് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂണ് പാലൊഴിച്ചിട്ട് ഇതുപോലെ മിക്സാക്കി കൊടുക്കാം. പൊഴിക്കുമ്പോൾ ഒരുമിച്ച് ഒഴിക്കണ്ട, ഇതുപോലെ ആദ്യം ഒരു സ്പൂൺ ഒഴിച്ചിട്ട് ഒന്ന് നോക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത സ്പൂൺ ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒട്ടുന്ന പരുവാകുമ്പോൾ അത്രയും പാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി പുഡിങ് ഞാൻ ഈ ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അതിൽ നമുക്ക് ഈ ബിസ്ക്കറ്റ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലാസ് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രമായാലും കുഴപ്പമില്ല. പുഡിങ് ട്രൈ ആയാലും അതിൻ്റെ അടിയിൽ നമുക്ക് ബിസ്ക്കറ്റ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതാ രണ്ട് ഗ്ലാസ്സിലും ബിസ്ക്കറ്റ് ഇട്ടിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി അര ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഇത് ഞാൻ നല്ലപോലെ മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ആക്കാം. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച് ബിസ്ക്കറ്റിൻ്റെ ലെയർ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സെക്കൻഡ് ലെയർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ചൂടോടുകൂടി തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് സെറ്റ് ആവാനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് തേർഡ് ലെയർ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും അര ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഒരു അര ടീസ്പൂണ് വാനില എസൻസും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്കിത് കുക്ക് ചെയ്യണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കുക്കാവുമ്പോൾ തന്നെ നല്ല തിക്കായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ തേർഡ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ നേരത്തെ സെറ്റ് ആവാനായിട്ട് വെച്ചതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പുഡിങ് ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കണം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് കൊക്കോ പൗഡർ ഇട്ടിട്ട് നമ്മുടെ പുഡിങ് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അസ്സലാമു അലൈക്കും.